തിരുവനന്തപുരം ചാല പൈതൃക നഗരം പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചു ടൂറിസം വകുപ്പിന് കീഴിൽ ആരംഭിച്ച പദ്ധതി നടപ്പിലാകാതെ വന്നതോടെയാണ് പൂർണ്ണമായും ഉപേക്ഷിച്ചത് പൈതൃക നഗരം പദ്ധതി ഉപേക്ഷിച്ചത് വിവാദമായതോടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തടിയുരാനാണ് സർക്കാരിൻ്റെ ശ്രമം തിരുവനന്തപുരം കിഴക്കിയക്കോട്ട മുതൽ കിള്ളിപ്പാലം വരെ ചാല പൈതൃകത്തെരുവ് നിർമ്മിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ചാലയുടെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രം ആലേഖനം ചെയ്യുന്ന ചിത്രം അതിരുകൾ മേൽക്കൂറിയോടുകൂടിയ ചരിത്രവീതി നടപ്പാത വിശ്രമിക്കാൻ ബെഞ്ചുകൾ പൂച്ചെടികൾ ഗാന്ധി പാർക്കിനെതിർവശത്ത് നിന്ന് ചാലയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കിഴക്കിയക്കോട്ടയുടെ മാതൃകയിൽ സമാനമായ പ്രവേശന കവാടം തുടങ്ങിയവയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനവും ആഘോഷവും ഒക്കെ ഭംഗിയായി കഴിഞ്ഞു എന്നാൽ പൈതൃക നഗരത്തിനായി ഒരു മതില് പോലും കെട്ടാൻ ടൂറിസം വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞില്ല പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ചാല കമ്പോളത്തിന് സമീപം ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ നീളത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ചുമതലയുള്ള വെയർഹൌസ് കോംപ്ലക്സ് മാത്രം നിർമ്മിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് പൈതൃക നഗരത്തിന് ഫണ്ട് അനുവദിച്ചതായി പല ഘട്ടങ്ങളിലും സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടും പദ്ധതി മാത്രം വെളിച്ചം കണ്ടില്ല ജനം തിരുവനന്തപുരം